Hi friends, welcome back to my channel. I am going to show you in Chennai, Vandaloor Zoo. This is the part of the zoo. I am going to show you the three parts. ഇന്ത്യയിലെ ആദ്യത്തെ സൂവോളജിക്കൽ പാർക്കാണ് വണ്ടല്ലൂർ സൂ. ചെന്നൈയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് വണ്ടല്ലൂർ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. അരിക്ഞർ അണ്ണ സൂവോളജിക്കൽ പാർക്ക് എന്നാണ് ഈ മൃഗശാലയുടെ പേര്. എൻട്രി പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മുടെ ടിക്കറ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂ. ഇവിടേക്ക് കയറി ചെല്ലുന്നിടം തന്നെ നല്ല ഭംഗിയിൽ സിമെൻ്റ് കൊണ്ടൊരു കവാടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുകളിലൂടെ വെള്ളം ചാടി ഒഴുകുന്നത്, വെള്ളച്ചാട്ടം പോലെ ചാടി ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറാൻ. ഇവിടെ സഞ്ചരിച്ച വനത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും. നമുക്ക് സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൂവോളജിക്കൽ പാർക്കാണ് അരിക്ഞർ അണ്ണ സൂവോളജിക്കൽ പാർക്ക്. ഈ മൃഗശാല 602 ഹെക്ടർ അഥവാ 1490 ഏക്കർ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന ഒരു മൃഗശാലയാണ്. ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഇവിടെ സഞ്ചാരികളെ കൊണ്ടുപോകാൻ ബസ്സും സൈക്കിളും എല്ലാം ഇവിടെ കിട്ടും. പക്ഷേ നടന്ന് കാണുന്നതാണ് ഏറ്റവും നല്ലത്. വാഹനങ്ങളിലാവുമ്പോൾ കുറച്ച് നേരം മാത്രമേ കാണാൻ പറ്റൂ. 1855 മദ്രാസ് മൃഗശാല എന്ന പേരിലാണ് ആദ്യമായിട്ട് ഈ മൃഗശാല തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ 1985 24 ജൂലൈയിലാണ് ഇത് ഇപ്പോഴത്തെ ഈ സ്ഥലത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. 2018 കണക്ക് പ്രകാരം ഇവിടെ 2644 ആനിമൽസും 171 സ്പീഷീസ് ഇനങ്ങളുമുണ്ട്. ഒരു വർഷത്തെ സന്ദർശകരുടെ കണക്കെടുക്കുകയാണെങ്കിൽ 2.4 മില്യൺ ആളുകൾ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാം. എന്തെല്ലാം മൃഗങ്ങളാണുള്ളത് എന്ന് ഇനിയുള്ള വീഡിയോയിൽ കാണാം. ഈ കാണുന്നതാണ് കാട്ടുപോത്ത്. നീൽഗൈ എന്ന ബ്ലൂ കവനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് പശുവിനേക്കാൾ 1.5 മീറ്റർ വലുതായിട്ടാണ് ഉണ്ടാവുക. 300 കിലോ വെയിറ്റ് ഉണ്ട്. സിംഹം ശരിക്കും കാട്ടിലുള്ള പോലെ തന്നെ, ഒരു മൃഗശാലയിലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യൂല. നീ കാണുന്നതാണ് മൗസ് ഡിയർ, എലിമാൻ. എലിയെ പോലെയോ മാനെ പോലെയോ ഉണ്ട്. മാൻ്റെ മേലുള്ള അതേ പുള്ളികളും, എന്നാലോ ഒരു എലിയുടെ രൂപത്തിലാണ് ഇതുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവിനെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മൗസ് ഡിയർ എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, മാൻ്റെ പുറത്തുള്ള പുള്ളി കാണുന്നു, എന്നാലോ എലിയുടെ രൂപത്തിലാണ്. അർജുന, അത്രേയ, കാവേരി, ചിത്ര എന്നീ പേരുകളുള്ള കടുവക്കുട്ടികളെ ഇവിടുത്തെ മൃഗശാലയിൽ തന്നെ ജനിച്ചു വളർന്നവയാണ്. മുഖ്യമന്ത്രി ജയലളിതയാണ് അതിനാ പേരുകളിട്ടത്.
2013 മാർച്ചില് ഈ മൃഗശാലയിൽ നേരിട്ടെത്തിയാണ് അന്നത്തെ മുഖ്യമന്ത്രി ഈ കടുവക്കുട്ടികൾക്ക് ഈ പേരിട്ടത്. ബംഗാൾ കടുവയ്ക്കുണ്ടായ 3 കടുവക്കുട്ടിയോ ഇതുപോലെ ഇവർ പേരിട്ടിട്ടുണ്ട്. നേത്ര, വിദ്യ, ആരതി എന്നിവയാണ് ആ പേരുകൾ. പക്ഷേ ആ കടുവകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇന്ത്യയിലെ വെള്ളക്കടുവകളെ അധിക സ്ഥലങ്ങളിലും കാണാൻ കഴിയില്ല എന്നാൽ ഈ മൃഗശാലകളിൽ കാണും. ആസാമിലെ കാടുകളിൽ കാണുന്ന സ്ലോത്ത് ബിയർ ആണ് ഈ കരടി.